അധികൃതരുടെ അവഗണനയും കെടുകാര്യസ്ഥിതിയും അഴിമതിയും കാരണം മരണാസന്നമായി ആ കുളം കായൽ. 200-ലധികം ഏക്കർ വിസ്തൃതിയുണ്ടായിരുന്ന കായൽ ഇന്ന് 52 ഏക്കറായി ചുരുങ്ങി. ഏക്കറുകളോളം നിലം നികത്തിയതായി റവന്യൂ അധികൃതർ 24നോട് പറഞ്ഞു. ബോട്ടുകളില്ലാത്ത ആ കുളം ബോട്ട് ക്ലബും ഓർമ്മയാവുകയാണ്. ഇന്നൊരു കുമ്പിളോളം കാണുന്ന ആക്കുളം കായലിന് എത്രമാത്രം വിസ്തൃതി ഉണ്ടായിരുന്നെന്നറിയാൻ 1980ൽ പുറത്തിറങ്ങിയ ഇത്തിക്കര പക്കി സിനിമ കണ്ടാൽ മതിയാകും. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആക്കുളം കായൽ ഇന്നതിന്റെ നാലിലൊന്ന് പോലുമില്ല എന്നതാണ് വസ്തുത. ഭീമൻ ഫ്ളാറ്റുകൾ, സർക്കാർ കെട്ടിടങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങൾ എന്നിവ ആക്കുളം കായൽ കയ്യേറി മണ്ണിട്ട് നികത്തി യഥേഷ്ടം തലയുയർത്തി നിൽക്കുന്നു. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭൂമി നിലം നികത്തി ഉണ്ടാക്കിയെടുത്തതാണെന്ന് പരിശോധനയ്ക്ക് വന്ന റവന്യൂ അധികൃതർ വരെ കണ്ടെത്തി. ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പം മണ്ണിട്ടിട്ടുണ്ട്. നിലത്ത് കൂടുതൽ സ്ഥലം പറഞ്ഞാൽ ശരിയാണ്, മണ്ണിട്ടിട്ടുണ്ട്. 3 ഏക്കറോളം സ്ഥലമുണ്ട്. പാഡി ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കും. പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടി ചെയ്യും. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കായൽ നികത്താൻ അധികൃതർ കാലങ്ങളോളമായി കൂട്ടുനിൽക്കുകയാണ്. VTR എടുക്കുമ്പോഴാണ് ഈ ചേഞ്ചസ് നമുക്ക് മനസ്സിലായത്. അപ്പം ഒന്നിൽ വാട്ടർ ബോഡിയും മറ്റേതിൽ പുരയിടമാവുന്ന ഒരു അത്ഭുത പ്രതിഭാസം ഇതിനിടയിലെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഏപ്രിൽ മാസത്തിൽ ചെല്ലുമ്പോൾ അവിടെ കായലായിട്ട് വെള്ളം കയറി കിടന്നിരുന്ന പ്രദേശം ഒത്തിരി നികത്തിയിട്ട് ഓരോ മനുഷ്യന്മാർ വന്ന് പറയുക അത് എൻ്റെ സ്ഥലമാണ് മറ്റൊരു സ്ഥലമാണെന്ന്. ഒരു വാട്ടർ ബോഡി അവിടെ കിടപ്പുന്നുണ്ടെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവിടുത്തെ ഏതാണോ ആ ലോക്കൽ ബോഡിയുടെ സ്വന്തം അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിൽ വരുന്നതാണ് ആ സ്ഥലം. നഗരത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാകേണ്ടിയിരുന്ന ആക്കുളം ബോട്ട് ക്ലബിലെ ബോട്ടുകളുടെ അവസ്ഥ ഇത്ര പരിതാപകരമാണ്. റവന്യൂ മന്ത്രി കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകാനാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ തീരുമാനം. പരാതി നൽകി 15 ദിവസത്തിനകം തീരുമാനമായില്ലെങ്കിൽ സ്ഥലം പ്രതീകാത്മകമായി പിടിച്ചെടുത്ത സർക്കാരിന് നൽകാനാണ് തീരുമാനം. അരുണിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.